ട്യൂഷൻ പഠിക്കാൻ പോകുമ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇഷ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു പീരീഡ് ആണ്. ഇപ്പൊ ചേച്ചിയായിട്ടുള്ള ഇഷ്ടവും ഇപ്പൊ 20 വയസ്സായി അല്ലേ? ആക്ച്വലി 20 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്, ഐ മീൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലാത്ത 20 വയസ്സായവർക്കും മെന്റലി പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ പോലെ ഒരു ചേച്ചീനെ പ്രണയിക്കുന്ന ഒരു ക്യാരക്ടർ. മാത്യു ആ സിനിമയിൽ ഉണ്ടെങ്കിൽ എന്തായാലും ആ സിനിമ ഒരു സക്സസ് ആയിരിക്കും എന്നുള്ളൊരു ടോക്ക്. അങ്ങനെ എല്ലാം വിന്നിംഗ് സ്ട്രീക്ക് ഒന്നും അല്ല. പ്രകാശം ബർക്കറ്റ് എനിക്ക് ഒരു ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ആയിരുന്നു അവർക്ക് പടം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ആസ് എൻ ആർട്ടിസ്റ്റ് എന്റെ വർക്ക് അവരെ കണ്ടാ മതി. ക്രിസ്റ്റി ആണ് ഏറ്റവും പുതിയ വിശേഷം അല്ലെ? എന്താണ് ക്രിസ്റ്റി? ക്രിസ്റ്റി ഇപ്പോ ബേസിക്കലി കഥ പറയേണ്ടി വരുമ്പോ എന്റെ ക്യാരക്ടർ റോയ് എന്ന പേര്. അപ്പൊ ഇവൻ മറ്റേ പഠിക്കാനുള്ള ഉഴപ്പിയൊക്കെ നടക്കുന്ന ഒരു പോയിന്റിൽ ഇവന്റെ മാമി ഇവനെ പിടിച്ചൊരു ചേച്ചിയുടെ അടുത്ത് പ്ലസ് ടു എക്സാംസ് വരും. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പഠിപ്പിച്ച് പാസ്സാക്കാൻ വേണ്ടി ഒരു ചേച്ചിയുടെ അടുത്ത് കൊണ്ടേ ആക്കും ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ വേണ്ടി. അപ്പൊ ചേച്ചിയുടെ അടുത്തുള്ള പ്രണയം ട്യൂഷൻ പഠിക്കാൻ പോകുമ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇഷ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇപ്പൊ ചേച്ചിയായിട്ടുള്ള ഇഷ്ടവും അങ്ങനത്തെ ഒരു പരിപാടിയാണ്. മാളവികയുടെ കൂടെയുള്ള ആ ഒരു കെമിസ്ട്രി അതെങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഈസി ആയിരുന്നു വെക്കാൻ. നമ്മള് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ പോസ്റ്റർ ഫോട്ടോഷൂട്ട് പരിപാടിയാണ്. അപ്പൊ അന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന പരിപാടികളും അതിന് മുമ്പ് ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഈക്വലി സ്ക്രിപ്റ്റിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു രണ്ടുപേരും. അപ്പം അങ്ങനെ കുറെ സംസാരിക്കുകയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ചില്ലാണ്. ഇപ്പൊ 20 വയസ്സായി അല്ലേ? ആക്ച്വലി 20 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്, ഐ മീൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് മെന്റലി സ്ട്രഗിൾ ചെയ്യുന്ന എഫേർട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ ശരിക്കും? 20 വയസ്സായവർക്കും മെന്റലി പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന് പ്രശ്നങ്ങൾക്ക് പ്രായമൊന്നുമില്ല, എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ ക്യാരക്ടറിന്റെ എന്താണോ പ്രായം ആ പ്രായത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ, അത് കൂടുതലൊരു മെന്റൽ പ്രോബ്ലം അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഈ സിനിമയിലെ ക്യാരക്ടർ അതുപോലെ ഒരു ക്യാരക്ടർ ആണോ? ഈ സിനിമയിലെ എനിക്ക് എന്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ പോലെ ഒരു ചേച്ചീനെ പ്രണയിക്കുന്ന ഒരു ക്യാരക്ടർ. അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് എന്നെ സംബന്ധിച്ചോളം ന്യൂ ആണ്. അപ്പൊ അത് പക്ഷെ ഇത് ഒരു ട്രൂ സ്റ്റോറിയാ, ഇത് നടന്നിട്ടുള്ള. അപ്പൊ ശരിക്കും നടന്ന ആളെ പരിചയമുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് പുള്ളിയായിട്ട് സംസാരിക്കുമ്പോഴും അപ്പൊ അത് വളരെ ഈസി ആയിട്ട് എനിക്ക് എന്താണോ ഇമോഷൻ എന്നൊക്കെ ഉള്ളത് പുള്ളിയായിട്ട് സംസാരിച്ച് എനിക്ക് അറിയാം. അപ്പൊ എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, എളുപ്പമായിരുന്നു ആക്ച്വലി. കുറച്ച് പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് കുറച്ച് മാറ്റാൻ, അല്ലെങ്കിൽ സ്ഥിരം ചെയ്യുന്നതിൽ നിന്ന് മാറ്റി ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, അറിയത്തില്ല. അത് ചിലപ്പോൾ കാണുമ്പോൾ പഴയതുപോലെ ഉണ്ടാവും, അറിയത്തില്ല. അപ്പോൾ അത് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിൽ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് മാറ്റി ചെയ്യണം അങ്ങനെ. ഇപ്പൊ ഫസ്റ്റ് മൂവി കുമ്പളങ്ങി നൈറ്റ്സ് ആണെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഫ്രാങ്കിയുടെ ക്യാരക്ടർ. ബ്രദേഴ്സ് ഉണ്ടെങ്കിലും ആ ഫാമിലിയുടെ ഒരു ആ ക്യാരക്ടർ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പറഞ്ഞ പോലെ അവന്റെ പ്രായത്തിലുണ്ടാവേണ്ട ഒരു അത് ആ ക്യാരക്ടർ ആക്ച്വലി അത് വളരെ കറക്റ്റ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അത്രയും ഭയങ്കര എളുപ്പമുള്ള ക്രൂ ആയിട്ടോ എനിക്ക് ചിന്തിക്കേണ്ടെന്ന് കാര്യമില്ല, അവരെല്ലാം പറഞ്ഞു തന്നുള്ളൂ. ആ മൂവി ആണെങ്കിൽ ക്രിട്ടിക്കലി ആൻഡ് കൊമേഴ്ഷ്യലി ചർച്ചയാകപ്പെട്ട വിജയിച്ച ഒരു സിനിമയാണ്. അപ്പൊ ഇപ്പോ സിനിമകള് സെലക്ട് ചെയ്യുമ്പോഴും ആ രണ്ട് ക്രൈറ്റീരിയം നോക്കി സെലക്ട് ചെയ്യാനൊക്കെ പറ്റാറുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ നോക്കാറില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മള് കഥ കേൾക്കുമ്പോ നമുക്ക് ഇഷ്ടം ആവുന്നതാണോ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടാവുന്ന പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ വർക്ക് ആവുന്നു. ആൻഡ് തണ്ണീർമത്തം ദിനങ്ങളിൽ വിനീത് ശ്രീനിവാസന്റെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാനും കുറെ ഒരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ പ്രകാശൻ വർക്കട്ടയിലാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസ്, അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും അതൊക്കെ നോക്കി എനിക്ക് ആക്ച്വലി രണ്ടുപേരും വളരെ സിമിലർ ആണെന്ന്. കുറച്ചൊരു സൈലന്റ് അല്ല, ധ്യാൻ ചേട്ടൻ കുറച്ച് ലൗഡാണ്. വിനീതേട്ടന്റെ ഒരു ഭയങ്കര ലൗഡർ വെർഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് ആക്ച്വലി അവരുടെ പെട്ടെന്ന് എനിക്ക് അവരുടെ സിമിലാരിറ്റീസ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അസ്ലിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മൂന്ന് സിനിമ തീർത്തു, നെയ്മർ ഇറങ്ങാനുണ്ട്, ഇപ്പൊ ഒരു നാലാമത്തെ സിനിമ കൂടെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോ എന്താ അറിയാവുന്ന ഭയങ്കര കമ്പനി ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് ജിമ്മിലൊക്കെ പോകുന്ന ഒരേ ജിമ്മ, അപ്പൊ അങ്ങനെ എപ്പോഴും ഫ്രീക്വന്റ്ലി ഇപ്പൊ കാണുന്നുണ്ട് സംസാരിക്കുന്നത്. ഐ മീൻ അല്ലേലും എപ്പോഴും വിളി സംസാരമൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സിനിമയിലോട്ട് വന്നു, അപ്പോ ഇപ്പൊ
രണ്ടു തരം സിനിമകൾ രണ്ട് സൈഡിലൂടെ ചെയ്തു പോകുന്നു. അപ്പൊ സിനിമകളെ പറ്റിയൊക്കെ ഡിസ്കഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്? സിനിമയെ പറ്റി സംസാരിക്കല്ല, ഞങ്ങള് നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. അങ്ങനെ സിനിമ സംസാരിക്കല് ഏയ് ഇല്ലില്ല, ഞങ്ങളെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, നോർമൽ കോൺവെർസേഷൻസ് അത്രയൊക്കെ ഉള്ളു. അല്ലാണ്ട് വലിയ മറ്റേ ലോക സിനിമയൊന്നും ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര റിലേറ്റബിൾ ആണ്, വീട്ടില് നടക്കുന്ന പരിപാടിയാണ്, അവർക്ക് കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുക, അങ്ങനത്തെ ഭയങ്കര സന്തോഷം. അതേപോലെ ഒരു സമയത്ത് മാത്യു ആ സിനിമയിൽ ഉണ്ടെങ്കിൽ എന്തായാലും ആ സിനിമ ഒരു സക്സസ് ആയിരിക്കും എന്നുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു വിന്നിങ് സ്ട്രീക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ സിനിമകൾ സെലക്ട് ചെയ്യുമ്പോഴും അതൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി പോലെ അങ്ങനെ എല്ലാം വിന്നിംഗ് സ്ട്രീക്ക് ഒന്നുമല്ല. പ്രകാശം പറക്കട്ടെ എന്ന് എനിക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ പരിപാടി, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ആയിരുന്നു അവർക്ക് പടം, പക്ഷേ സ്റ്റിൽ അങ്ങനത്തെ ഒരു റൺ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ സീല് പടം ഇറങ്ങിയപ്പോ കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, തിയേറ്ററിൽ മിസ്സായി, പക്ഷെ നല്ല പടമായിരുന്നു, ഭയങ്കര പരിപാടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്, അതായത് തിയേറ്ററിൽ ഇറങ്ങുമ്പോഴല്ല ആൾക്കാർ കൂടുതൽ സംസാരിക്കുന്നത്, ഒടിടി റിലീസ് ആയി കഴിഞ്ഞിട്ട് സിനിമയെ പറ്റി എന്നെ സംബന്ധിച്ചോളം എന്റെ വർക്ക് എവിടെയെങ്കിലും കണ്ടാവുന്നുള്ളൂ, അല്ല പക്ഷെ പ്രൊഡക്ഷൻ അവരുടെ ഒക്കെ സൈഡ് നോക്കുമ്പോ തിയേറ്ററിൽ ഓടുന്നതാണ് അവർക്ക് ഏറ്റവും ലാഭം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ആസ് എൻ ആർട്ടിസ്റ്റ് എന്റെ വർക്ക് അവര് കണ്ടാവതെ കാണുക, അവരെ അപ്രീഷിയേറ്റ്, അത് എന്താ മീൻസ് അപ്രീഷിയേഷൻ നല്ലത് മാത്രമല്ല ചീത്തയാണേലും അതെന്താന്ന് വെച്ചാൽ എടുത്ത് പറയാ. അങ്ങനെ നമ്മൾ കേൾക്കുക, അതിപ്പോ എവിടെ വെച്ച് കണ്ടാലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഓക്കെയാണ്. സിനിമകൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ പഠിത്തം എങ്ങനെയാ സൈഡ് കൂടെ? ഇല്ല, ഞാൻ സെക്കൻഡ് ഇയറിൽ ഡ്രോപ്പ് ചെയ്തു. ഇതുവരെ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സില് കുറച്ചെങ്കിലും പേഴ്സണൽ ലൈഫിൽ കുറച്ചെങ്കിലും കണക്ഷൻ തോന്നുന്നത് അത് ഏത് ക്യാരക്ടർ ആയിരിക്കും? ഫുള്ളി എൻറ്റയർലി ഒരു ക്യാരക്ടർ കണക്ട് ഇല്ല. ഇപ്പൊ ജോആൻജോ പറഞ്ഞ പോലെ എനിക്ക് സിബ്ലിംഗ് ഉള്ളതുകൊണ്ട് കുറെ ഏരിയാസിൽ നമുക്ക് കണക്ഷൻ ഉണ്ട്, ഐ മീൻ റിലേറ്റബിൾ ആണ്. അപ്പൊ തണ്ണീർവാദം ചെയ്യുമ്പോൾ ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്, ചെയ്യുന്നത് ഒരു പ്ലസ് ടു ക്യാരക്ടർ. അപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളിൽ ഒരു പീരീഡ് ചെയ്യണം. അപ്പൊ കുറെ മൊമെന്റ്സ് നമുക്ക് റിലേറ്റബിൾ ആണ്. എനിക്ക് തോന്നുന്നത് തണ്ണീർവാദത്തിനുണ്ട് ജോആൻജോ കൂടുതൽ റിലേറ്റബിൾ പരിപാടി എന്ന് പറയുന്നത്. കുംബളങ്ങി നൈറ്റ്സിലെ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുമ്പോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിൻ ചെയ്ത് അപ്പോ പഠിച്ച ലൈക് സ്വിമ്മിങ്ങും പിന്നെ വല വീശാനും അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ടു അങ്ങനെയൊക്കെ ആക്ച്വലി ഉണ്ട്. ഞാൻ വല പിന്നെ വീശാൻ പറ്റിയിട്ടില്ല, അത് പക്ഷേ ഈ സൈക്കിൾ ഒക്കെ പഠിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാ, സ്കില്ല അത് നിക്കും, അങ്ങനെ കൈത്തൊഴിൽ പരിപാടി അത് നിന്നോളൂ. ബഞ്ചി ആക്ച്വലി ഇപ്പൊ ഈ പടത്തില് ഞങ്ങളൊക്കെ സോങ് കച്ച് പരിപാടിയിലൊക്കെ ചെയ്തപ്പോ ഞാൻ തന്നെ ചെയ്ത്. പിന്നെ സ്ഥിരം കുറച്ച് കയാക്കിങ് സ്റ്റാൻഡപ്പ് പാഡിൽ അങ്ങനത്തെ പരിപാടികൾ പഠിക്കാറുണ്ട്, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. സ്വിമ്മിങ്ങും പിന്നെ എല്ലാ ഇതിലും ചെറിയ ചെറിയ സോങ് കച്ച് എന്ന് പറഞ്ഞ എല്ലാ പടത്തിലൊക്കെ വരും. അപ്പൊ ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. നെയ്മർ എനിക്ക് തോന്നുന്നത് മാർച്ചോടെ റിലീസ് ഉണ്ടാവും, അതൊരു വലിയ പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു സിനിമ വലിയതാണെന്ന് പറയുന്നത്, നോർമലി ഞാൻ ചെറിയോടെന്നൊക്കെ പറയണത്. ഞങ്ങളിപ്പോ ഒരു മോഷൻ ടീസർ ഇറക്കിയായിരുന്നു, പോസ്റ്റർ മോഷൻ ടീസർ അത് വന്നു. അപ്പം ഇത് എനിക്ക് കുറച്ച് ദിവസം മുമ്പ് കിട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങളിത് എന്ന് വിടണത്, ഞാനിങ്ങനെ സ്ഥിരം ചോദിക്കായിരുന്നു, അത് വിട്ടോട്ടെ, എനിക്ക് മറ്റേ എക്സൈറ്റ്മെന്റ് കാരണം നമ്മൾ അത്രയും നല്ലത് കയ്യിലുണ്ടായിട്ടും വിടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി ഏത് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കുറച്ച് പരിപാടികളൊക്കെ സ്ഥിരം ചെയ്തയിൽ നിന്നൊന്ന് മാറി ചെയ്യണം എന്നെടുത്ത് കുറച്ച് കോൺഷ്യസിൽ എടുത്ത കുറച്ച് പടങ്ങളാണ് ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇതില്ല, ഞാനിപ്പോ കുറച്ചധികം കാര്യം ഈ ഹ്യൂമർ എന്ന് പറയാൻ പറ്റില്ല, ഈ എന്താ ബോയ് നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു പരിപാടിയാണ് ചെയ്തേക്കുന്നത്, ജോയാഞ്ചോളും തണ്ണീർമത്തനാണേലും പ്രകാശനാണേലും. അപ്പൊ അതിൽ നിന്നൊന്നും മാറി കുറച്ചും കൂടെ എന്താ ഗ്രേഷയുടെയൊക്കെ ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്ന കുറച്ച് പരിപാടികൾ. പക്ഷെ എല്ലാം എല്ലാം വേണമല്ലോ എപ്പോഴും, നമുക്ക് എല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം പിടിച്ചൊന്നും പോകില്ല, ഡെഫിനറ്റ്ലി എല്ലാം ചെയ്യും.